ട്രെയിലറൊക്കെ കണ്ടപ്പോൾ എല്ലാവരും പറഞ്ഞൊരു ഇറാനിയൻ സിനിമയുടെ ഒരു ഛായയുണ്ട് എന്നുള്ളതൊക്കെ. അപ്പൊ ആ ഒരു പേസിൽ തന്നെയാണ് സിനിമയും സഞ്ചരിക്കുന്നത്. അപ്പോൾ വളരെ ഫാസ്റ്റ് പേസിലുള്ള ഒരു ഭയങ്കര കമേഴ്ഷ്യൽ തട്ടുപൊളിപ്പൻ സിനിമയല്ല ആയിഷ. വളരെ ഭംഗിയുള്ള, വളരെ ക്ലാസി ആയിട്ടുള്ള ഒരു എലഗന്റ് ആയിട്ടുള്ള ഒരു സിനിമയാണ് ആയിഷ എന്നാണ് എനിക്ക് പറയാനുള്ളത്. ചിരിച്ചുകൊണ്ട് മലയാള സിനിമയിൽ ചിറകി വീശി പറന്നുകൊണ്ടിരിക്കുന്ന നമ്മുടെ സ്വന്തം സൂപ്പർ സ്റ്റാർ ദ റിയൽ വാരിയർ മഞ്ജു വാരിയർ, നമ്മുടെ സ്വന്തം മഞ്ജു ചേച്ചി. യെസ്, അപ്പൊ നമ്മളിതാ ഇൻസ്പയർ ചെയ്യുന്ന പേഴ്സണാലിറ്റി നമ്മുടെ സ്വന്തം മഞ്ജു ചേച്ചി വീട്ടിലെത്തിരിക്കുകയാണ്. ഐശ്വര്യ ഡാൻസും പാട്ടും എല്ലാം കണ്ടു ചേച്ചി വൺസ് എന്ന് കഴിയുമ്പോൾ നടു വീതിരിക്കുന്ന 25-കാരിയാണ്. ഈ ചോദ്യം ചേച്ചിനോട് ചോദിക്കുന്നുള്ളതാണ് ഏറ്റവും വലിയ ഐറണി. സോ ഏത് ക്യാരക്ടറും ചേച്ചിക്ക് പെർഫെക്റ്റ് ആണ്, ഏത് റോളും ഏത് ലുക്കും എല്ലാം പെർഫെക്റ്റ് ആണ്. സോ വൺസ് അഗൈൻ, ഹൗ ഇസ് ദിസ് പോസിബിൾ? സോ ഐശ്വര്യ, മലയാള സിനിമയുടെ ഏറ്റവും പുതിയ ക്യാരക്ടറായ ഐശ്വര്യക്ക് നമ്മളോട് എന്താണ് പറയാനുള്ളത് ചേച്ചി? എല്ലാവർക്കും നമസ്കാരം, താങ്ക് യു അമ്മ. വലിയ സന്തോഷമുണ്ട്. ഈ സിനിമയുടെ പ്രത്യേകതകളെക്കുറിച്ചും ഇതിൻ്റെ ഓരോ പുതുമകളെക്കുറിച്ചുമൊക്കെ എല്ലാവരും ഇവിടെ വളരെ ഭംഗിയായിട്ട് അമിനടക്കം ഒന്നും വിടാതെ ഏറ്റവും ഭംഗിയായിട്ട് തന്നെ പറഞ്ഞു. അതുകൊണ്ട് അതിനൊന്നും ഞാൻ മുതിരുന്നില്ല. എന്തായാലും ഒരുപാട് സ്നേഹത്തോടെ, ഒരുപാട് സന്തോഷത്തോടെ, ആഗ്രഹത്തോടെ, പ്രതീക്ഷയോടെ ഞങ്ങളെല്ലാവരും ചെയ്തിരിക്കുന്ന ഒരു സിനിമയാണ് ആയിഷ. ഇതിൻ്റെ ട്രെയിലറും നിങ്ങൾ കണ്ടു. ഇതിൽ പ്രവർത്തിച്ചിരിക്കുന്ന എല്ലാവരും, ഇപ്പോൾ ഇതിൽ കാണുന്ന ക്രെഡിറ്റ്സിലുള്ള എല്ലാവരും എനിക്ക് വളരെ പ്രിയപ്പെട്ടവരും ഏറ്റവും അധികം കഴിവ് തെളിയിച്ചിട്ടുള്ളവരും ഒക്കെയാണ്. അപ്പോൾ ഓരോരുത്തരെയും പേരെടുത്ത് ഞാൻ പറഞ്ഞ സമയവും എല്ലാവരുടെ സമയവും കളയുന്നില്ല. എല്ലാവരെയും ഞാൻ ഒരുപാട്, ഈ ലിസ്റ്റിലില്ലാത്ത ഒരുപാട് പേരും ഇതിൻ്റെ പിന്നിൽ അഹോരാത്രം പണിയെടുത്തിട്ടുണ്ട്. ഒരേ ആത്മാർത്ഥതയോടുകൂടി ഞങ്ങൾ എല്ലാവരും സ്നേഹത്തോടെ, പ്രതീക്ഷയോടെ ചെയ്തിരിക്കുന്ന ഒരു സിനിമയാണ്. നിങ്ങൾക്കും ആ സിനിമ ഇഷ്ടപ്പെടും എന്നുള്ള ഒരു പ്രതീക്ഷയിൽ. ഇതൊരു ട്രെയിലറൊക്കെ കണ്ടപ്പോൾ എല്ലാവരും പറഞ്ഞൊരു ഇറാനിയൻ സിനിമയുടെ ഒരു ഛായയുണ്ട് എന്നുള്ളതൊക്കെ. അപ്പോൾ ആ ഒരു പേസിൽ തന്നെയാണ് സിനിമയും സഞ്ചരിക്കുന്നത്. അപ്പോൾ വളരെ ഫാസ്റ്റ് പേസിലുള്ള ഒരു ഭയങ്കര കമേഴ്ഷ്യൽ തട്ടുപൊളിപ്പൻ സിനിമയല്ല ആയിഷ. വളരെ ഭംഗിയുള്ള, വളരെ ക്ലാസി ആയിട്ടുള്ള ഒരു എലഗന്റ് ആയിട്ടുള്ള ഒരു സിനിമയാണ് ആയിഷ എന്നാണ് എനിക്ക് പറയാനുള്ളത്. എനിക്ക് വളരെ എന്നും സ്നേഹത്തോടെ, നെഞ്ചോടെ ചേർത്ത് വയ്ക്കാവുന്ന ഒരു കഥാപാത്രമായിരിക്കും ആയിഷ. അത് അതേ ഒരു സന്തോഷത്തോടെയാണ് ഞാൻ ഈ സിനിമ ചെയ്തതും. അപ്പോൾ ആ ആയിഷ എൻ്റെ കയ്യിൽ ഏൽപ്പിച്ച ആമിറിനും ആഷിഫിനും സക്കറിയയ്ക്കും ബാക്കി എല്ലാ സഹനിർമ്മാതാക്കൾക്കും കിച്ചു അടക്കം ഈ സിനിമയിൽ എന്നോടൊപ്പം പ്രവർത്തിച്ചിട്ടുള്ള മലയാളികളായവരും മലയാളികളല്ലാത്തവരുമായിട്ടുള്ള ഒരുപാട് താരങ്ങളുണ്ട്. എല്ലാവരെയും സ്നേഹത്തോടെ ഓർക്കുക മാത്രമേ ഞാൻ ചെയ്യുന്നുള്ളൂ. ഇത് ഇതിനൊരു പുതുമ എന്ന് പറഞ്ഞാൽ മലയാളം എന്നതിനപ്പുറത്തേക്ക് ആയിഷയ്ക്കുള്ളത് പോലെ തന്നെ ചിറക് വിരിച്ച് പറക്കാൻ പ്രാപ്തിയുള്ള ഒരു സിനിമയാണ് ആയിഷ. ഇതിന് അറബിയിലും മറ്റെല്ലാ ഭാഷകളിലുമൊക്കെ ഈ സിനിമ ഇറങ്ങുന്നുണ്ട്. ഇനി സംസാരിക്കേണ്ടത് ഞങ്ങളല്ല എന്നാണ് എനിക്ക് ഞാൻ പറയാൻ ആഗ്രഹിക്കുന്നത്.